ഇൻഫോട്യൂബ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു റിവ്യൂ തന്നെയാണ്. റിവ്യൂ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു റിവ്യൂ ആയിട്ടല്ല, ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഈ അടുത്തായിട്ട് വാങ്ങിച്ചൊരു കാജലാണ്, അതിനെ ലാക്മി ഐക്കോണിക് കാജലുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ആരും സ്പോൺസർ ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ സ്വന്തം ജെന്യൂൺ റിവ്യൂ പോസ്റ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെയൊക്കെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ വെരി വെരി താങ്ക്സ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ എൻ്റെ കയ്യിലുള്ളത് രണ്ട് കാജലാണ്. ഒന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക് കാജലാണ്, ഓക്കെ. പിന്നെ ഒന്നുള്ളത് ഇത് സ്റ്റേക്വർക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാഡ് ആസ് കാജലാണ്, ഓക്കെ. സ്റ്റേക്വർക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് പർപ്പിൾ ഡോട്ട് കോമിലാണ് കണ്ടിട്ടുള്ളൂ ഞാൻ, എക്സ്ക്ലൂസീവ്ലി ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, വേറെ എവിടെയും കണ്ടിട്ടില്ല. സോ ഈ ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 180 rupees ആണ് പ്രൈസ് ചെയ്യാൻ കണ്ടിട്ടുള്ളത് മോസ്റ്റ്ലി എല്ലായിടത്തും. ചിലപ്പോൾ ഓഫറിൽ കുറച്ച് കുറവ് കണ്ടിട്ടുണ്ട്. എന്തായാലും 100 താഴെ ഞാൻ കണ്ടിട്ടില്ല. ഓഫർ പ്രൈസ് ആയിട്ട് 136 അങ്ങനെയൊക്കെ എപ്പോഴേക്കോ ആമസോണിലോ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും കുറവൊന്നും ആയിട്ട് കണ്ടിട്ടില്ല ഈ ലാക്മിയുടെ, ബിക്കോസ് അത് അത്യാവശ്യം ഒരു നല്ല ബ്രാൻഡാണ്. സോ അങ്ങനെ വലിയൊരു കുറവ് വിലയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു കാജൽ, ഓക്കെ. പക്ഷേ ഈ കാജൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയോ 150 റേഞ്ചിൽ എത്രയാണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാം. 150 റേഞ്ചിലാണ്, വലിയ വ്യത്യാസമില്ല, പക്ഷേ 150 ആ റേഞ്ചിലാണ്. പക്ഷേ പർപ്പിൾ ഡോട്ട് കോമിൽ എപ്പോഴും ഇത് എന്തെങ്കിലും ഒരു ഓഫറിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും 4 പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് റേറ്റിന് കിട്ടുക, അല്ലെങ്കിൽ 40% ഓഫ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റിലുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു 100 റേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇത് നമുക്ക് കിട്ടുക. എനിക്കിത് കിട്ടിയത് 56 rupees. അപ്പോൾ എന്തായാലും ഇത് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ആദ്യമേ ഇത് വിൻ ചെയ്തു, ബാറ്റിൽ ഇത് വിൻ ചെയ്തു, ഓക്കെ. ഇനി നമുക്കിത് രണ്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് നോക്കി നോക്കാം. ഇത് രണ്ടിലും പറഞ്ഞിരിക്കുന്ന സ്മഡ്ജ് പ്രൂഫാണ്, എന്താ പറയുക, നല്ല ബ്ലാക്ക് കളറാണ്, പിഗ്മെൻറ്റഡ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടും ക്ലെയിം ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ആൻഡ് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നത്, നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ആണ്, ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം ലാക്മിയുടെ കാജൽ എടുക്കുകയാണ്. ലാക്മി കാജൽ എടുത്തു. ലാക്മി സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്കൊരു ചേഞ്ചിന് ഞാനിത് കണ്ടപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ലാക്മി ഞാൻ വരച്ചിട്ടുണ്ട് കയ്യിൽ, ഓക്കെ. ഇത് സ്റ്റേക്ക് വർക്കാണ് എഴുതാൻ പോകുന്നത്, താഴെ മുകളിലോ മുകളിലോ. ഇത് സ്റ്റേക്ക് വർക്കാണ്. മുകളിൽ എഴുതിയത് സ്റ്റേക്ക് വർക്കാണ്, ദാറ്റ് മീൻസ് ഇവിടെ എഴുതിയത് സ്റ്റേക്ക് വർക്കാണ്, താഴെ എഴുതിയത് ലാക്മിയാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേക്ക് വർക്കാണ് ഡെഫിനറ്റ്ലി വിൻ ചെയ്യുന്നത്, സ്റ്റേക്ക് വർക്കാണ്, അതിലൊരു സംശയമില്ല. കാരണം ലാക്മിയെക്കാട്ടിലും ഹൈലി പിഗ്മെൻറ്റഡ് ആണ് സ്റ്റേക്ക് വർക്കി. നമ്മുടെ കണ്ണിൽ എഴുതാനായിട്ട് രണ്ടും എളുപ്പം തന്നെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം നല്ലത് ഒരെണ്ണം ചീത്ത അങ്ങനെയില്ല, രണ്ടും നന്നായിട്ട് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തത് സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് നോക്കി നോക്കാം. ഇതിനെ ഞാൻ മുകളിലേക്കും സ്വാച്ച് ചെയ്യാം. കുറച്ച് പോകുന്നുണ്ട്, പക്ഷെ അങ്ങനെ പരന്ന ടൈപ്പ് അങ്ങനെ ആവുന്നില്ല, കുറച്ച് പോകുന്നുണ്ട്. ഇനി താഴേക്ക് ലാക്മി ചെയ്ത് നോക്കാം. ലാക്മിയും പോകുന്നുണ്ട്, അങ്ങനെ പരന്ന പോലെ ഇല്ല, പക്ഷേ പോകുന്നുണ്ട്. മൊത്തത്തിൽ ചെയ്ത് നോക്കി നോക്കാം, ഓക്കെ. അപ്പോൾ പരക്കുന്നില്ല, രണ്ടും അങ്ങനെ വല്ലാണ്ട് പരക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ കാണാനില്ല, പക്ഷെ പോകുന്നുണ്ട് സംഭവം. ഇടയിൽ നിന്ന് കുറേശ്ശെ പോകുന്നുണ്ട്, എന്നാലും രണ്ടും അങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നൊന്നുമില്ല, കുറച്ചൊന്നും ഇരിക്കുന്നുണ്ട്. ടോട്ടലി സ്മഡ്ജ് പ്രൂഫ് അല്ല, പക്ഷേ ഒരുപാട് ഇങ്ങനെ പരന്ന ടൈപ്പ് അങ്ങനെ ആവുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഓണസ്റ്റ് റിവ്യൂ. രണ്ടും
നല്ല കാജൽ തന്നെയാണ് രണ്ടും, പക്ഷെ പ്രൈസ് വൈസ് സ്റ്റേ ക്വിർക്കി വിൻസ്. യൂസ് ചെയ്യാനുള്ള ആ ഒരു ഫോർമുലയുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ രണ്ടും ഈക്വലി ഗുഡ് ആണ്. ആൻഡ് പിഗ്മെൻറ്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേ ക്വിർക്കി വിൻസ് അഗെയിൻ. പിന്നെ സ്മഡ്ജ് പ്രൂഫ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വലി തന്നെ സ്മഡ്ജ് പ്രൂഫാണ്, രണ്ടും വലിയ പ്രശ്നമില്ല. രണ്ടിനും അങ്ങനെ വല്ലാണ്ട് സ്മഡ്ജ് ചെയ്യുന്നൊന്നുമില്ല, എന്നാൽ കുറച്ച് പോകുന്നുമുണ്ട്. അപ്പോൾ രണ്ടും ഈക്വലാണ്. സോ ഓവറോൾ ഈ ബാറ്റിൽ വിൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റേ ക്വിർക്കിയാണ്. ഈ ഒരു കമ്പാരിസണിൽ എനിക്ക് എന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വിന്നർ എന്ന് പറയുന്നത് സ്റ്റേ ക്വിർക്കിയാണ്. ബിക്കോസ് സ്റ്റേ ക്വിർക്കി സ്മഡ്ജ് പ്രൂഫാണ്, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒന്നാണ്. രണ്ടും ബഡ്ജറ്റിൽ ഒതുങ്ങും, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഇൻ ദ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ് സ്റ്റേ ക്വിർക്കി. ആൻഡ് നല്ല ഫോർമുലയാണ്, നല്ലോണം പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ മൊത്തത്തിൽ സ്റ്റേ ക്വിർക്കി വിൻസ് ദ ബാറ്റിൽ. അതായത് ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അഗെയിൻ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു ഇൻഫർമേഷനിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.